അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു നഫ്സീസ് വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ചോക്കോ വെൽവെറ്റിൻ്റെ കേക്കാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്, നല്ല ചോക്ലേറ്റി ആണ്. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള പാല് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക, നമുക്ക് ബാറ്ററിലോട്ട് ഒഴിക്കാനാണ്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് ഒറ്റ ബാറ്ററിൽ തന്നെ 2 ടൈപ്പ് ഓഫ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മിക്സായിട്ടുണ്ട്, ഇത് മാറ്റി വെക്കുക. ഇനി ഒരു 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഇവിടെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. സീവറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. 1 നുള്ള് ഉപ്പ് ചേർത്തി കൊടുക്കുക. ഇനി നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. 2-3 തവണ നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേക്കിന്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് റെഡിയാക്കാനായിട്ട്. ഇനി ഓവണും ഇലക്ട്രിക് ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിലും ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ട്രേ, 2 കേക്ക് ട്രേ ആവശ്യമുണ്ട്. നമ്മൾ 2 ടൈപ്പ് ഓഫ് കേക്കാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 6-ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. 2 ലും ഓയിലോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ തടവി മാറ്റി വെക്കുകയാണ്. താഴ്ഭാഗത്ത് ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് എടുക്കുകയാണ്. ഇനി അതൊരു ബൗളിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ചേർത്തി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പഞ്ചസാരൻ്റെ അളവ്, ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അത് ഈ മുട്ടയിലോട്ട് കുറേശ്ശെയായിട്ട് ചേർത്തി കൊടുക്കണം. അപ്പോൾ നമ്മളിത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ പഞ്ചസാര പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1 കപ്പ്, കുറേശ്ശെയായിട്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണ സമയത്തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. മിക്സർ ബ്ലെൻഡറിലേക്കാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുട്ട നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. ഇതാ നന്നായി പതഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു റിബൺ, അതായത് റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വീഴണം, അതാ കാണിച്ചു തരാം. ഈ ഒരു ലെവലിലായിരിക്കണം മുട്ട. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു മിക്സ് കൊടുത്ത് എല്ലാം അവിടെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ യോജിപ്പിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതെല്ലാം കൂടി ഇതിലിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. മുട്ട അടിച്ചു വെച്ച മുട്ട പത താഴാതെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പും കുറേ കേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിൽ ഒരു 1/3 ബാറ്റർ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ രണ്ട് ബേസ് കേക്കാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ബേസ് നമ്മൾ ചോക്ലേറ്റ് കേക്കും ഒന്ന് നമ്മളൊരു നോർമൽ ബേസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചോക്ലേറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയായി. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180°C ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ഓവണ് ഓരോ ടൈമിലാണ്. അപ്പോൾ നിങ്ങളുടെ ഓവണിക്ക് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് മതിയാവും. ഇനി നമ്മുടെ അടുത്ത ബാറ്ററിലേക്ക് ഈ റെഡ് ഫുഡ് കളറാണ് ചേർത്തി കൊടുക്കുന്നത്. അതൊരു 2-3 ഡ്രോപ്പ് ചേർത്താൽ ഒരു ടീസ്പൂൺ വിനീഗറും ചേർത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് റെഡ് കളറായിട്ടാണ് കിട്ടുക. ഇനി ഇതും ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതും 180°C ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായി കിട്ടി. കാരണം ഇത് കുറച്ച് ബാറ്ററല്ലേ ഉള്ളൂ, അപ്പോൾ അത് നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 കേക്കും ബേക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് അതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക്, നമ്മുടെ ബ്രൗൺ കളർ കേക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതും ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊക്കെ കുറേ കേക്ക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. അങ്ങനെ ഓരോ ബേസും കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ്. ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കേക്കിന് ആ സ്പഞ്ച് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇനി നടുക്കത്തെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന റെഡ് കേക്ക് അതാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലത്തെ ക്രസ്റ്റെല്ലാം കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കേക്കിൻ്റെ ക്രംബിൾസൊക്കെ വേണം. അപ്പോൾ കുറച്ച് ക്രസ്റ്റ് മാറ്റിയിട്ട് നടുഭാഗത്ത് നല്ല ഫ്ലാറ്റ് രീതിയിലെടുത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം നന്നായിട്ട് പറ്റി കൊടുക്കുക. ഇനി 3-ാമത്തെ ലെയറ് നമ്മുടെ ചോക്ലേറ്റ് ലെയർ തന്നെ നമ്മൾ 2-ാമത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ലെയറ് ആഡ് ചെയ്ത് ചെയ്യാം. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പും കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ട് ക്രംബ് കോട്ട് ചെയ്യാം. ക്രംബ് കോട്ടിന് ശേഷം ഒരു 10 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്യണം, എന്നാലേ അതൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് തിക്കായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗണേഷ് ആണ്. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ചെറിയൊരു പാത്രം കൂടി വെച്ചിട്ടുണ്ട്. അതൊരു ഹൈറ്റ് കിട്ടാനായിട്ട്, നമ്മൾ ഗണേഷ് ഒഴിക്കുന്ന സമയത്ത് വീഴുമ്പോൾ അതിലോട്ട് വീഴാനായിട്ടാണ്. അപ്പോൾ ഇവിടെ 1 കപ്പ് ഡാർക്ക് കോംബോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താണ്. ഡബിൾ ബോയിലർ ഉപയോഗിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം.
അത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കേക്കിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് സൈഡ്സ് കൂടെ നന്നായിട്ട് ഒഴിക്കുക, എല്ലാ സൈഡും ചോക്ലേറ്റ് കൊണ്ട് കവറാവണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ എല്ലാവരുടെയും കവറാക്കി എടുക്കുക. നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ നൈഫ് ഉപയോഗിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ചോക്ലേറ്റ് ആ ഭാഗത്ത് ഇങ്ങനെ വേഗം ഒന്ന് കട്ട പിടിക്കുക, അപ്പോൾ വേഗം വിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്തെടുക്കണം. ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ മെല്ലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് എത്തിയിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക, ക്ലീൻ ചെയ്തെടുക്കുക. അവിടെ എക്സ്ട്രാ കാണുന്ന താഴത്ത് കാണുന്ന ചോക്ലേറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് കേക്കിൻ്റെ കുറച്ച് കേക്ക് ക്രംസ് നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേക്ക് ഡെക്കറേഷന് നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഇതുപോലെ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്, യാതൊരു പണിയുമില്ല, വലിയ റിസ്ക്കും ഇല്ല. അങ്ങനെ കേക്കിൻ്റെ ക്രംസ് എല്ലാവരുടെയും ചുറ്റോട് ചുറ്റും ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേലെ ഒക്കെ വെക്കാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് ആണ്, വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തതാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറീസും പിന്നെ ചോക്ലേറ്റ് ബോൾസും ഒക്കെ വെച്ച് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കേക്കും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്, നല്ല സൂപ്പർ ആയിട്ടുള്ള ചോക്കോ വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി, ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസായി അറിയിക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.